മേരി ജോൺ തോട്ടം. ജന്മസിദ്ധമായി തനിക്ക് ലഭിച്ച വരദാനമായ കവിതാരചനയിൽ പ്രസിദ്ധിയായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കർമ്മലീത്താ സഭയുടെ പാലാ ജയമാതാ പ്രൊവിൻസിൽ അംഗമായി ചേർന്ന് സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന നാമം സ്വീകരിച്ച് ഒരു കർമ്മലീത്താ സന്യാസിനിയായി. കണ്ടതും കേട്ടതും മനനം ചെയ്തതുമെല്ലാം സാഹിത്യലോകത്തിന് സമ്മാനിച്ച മലയാളത്തിലെ മിസ്റ്റിക് കവി സിസ്റ്റർ മേരി ബെനീഞ്ഞ മഹാകവി എന്ന നിലയിൽ വിശ്വവിഖ്യാതയാണ്. ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളും ഉൾപ്പെടെ 300-ൽ പരം കവിതാ സമാഹാരങ്ങൾ. 1927-ൽ എഴുതിയ ഒരു ശിശുവിൻ്റെ പ്രാർത്ഥന എന്ന ഈ കവിതയിൽ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസമാണ് പ്രതിപാദ്യ വിഷയം. ഒരു നാൾ ഒരു കൊച്ചുകുട്ടി തൻ പ്രിയമാതാവിനു ദീനമാകയാൽ നിതരാം വ്യസനത്തിലാണ്ടിരുന്നിതരാലംബനമാരുമെന്നേ ചെറുപൈതലവന്നഹോ വയസ്സൊരു മൂന്നിൽ പരമില്ല നിശ്ചയം പിതൃലാളനയാസ്വദിപ്പതും വിധിതൻ ദുഷ്ടതയാല സാധ്യമാ സഹജാതരാരുമില്ല തൻ ഭവനം നിർധനമത്രമാത്രമോ അയൽവാസികൾ ദുഷ്ടർ പിന്നെയച്ചെറുതാം ബാലകനെന്തു ചെയ്തിടും വളരുന്ന വിശപ്പുകൊണ്ടവൻ തളരും കാഴ്ചയിലാദ്രചിത്തനായി അരികത്തു വിളിച്ചു പുത്രനെ തരുണീ മാർമണിയമ്മ രോഗിണി തനിയെ നിജശയ്യ വിട്ടവൾ കെഴുന്നേൽക്കാൻ കഴിയായക മൂലമായി ഒഴുകുന്നൊരു കണ്ണീരോടെ തഴുകിപ്പായിലിരുത്തി പുത്രനെ ഒരു ചുംബനം അമ്മതൻ മുഖത്തരുളിട്ടേറ്റ മടുത്തിരുന്നവൻ തലചാച്ചു ശയിച്ചു മാറില സതിതൻ ഹൃത്തു കുളിർത്തിടും വിധം അഖിലേശ്വര പാഹി പാഹി എന്നറിയാതർഥന ചെയ്തു പോയവൾ ചെറുപൈതലിന സ്വരം ശ്രവിച്ചൊരു പൂർവസ്മൃതി വന്നുദിച്ചുടൻ ഒരു സംഗതി ഓർത്തിടുന്നു ഞാൻ ഇനി അമ്മച്ച് കരഞ്ഞിടേണ്ടിതം വരുവേനുടനെന്നുരച്ചവൻ ഒരുമോദത്തൊടു ചാടിയോടിനാ ദിനനായകൻ അസ്തമിച്ചിത തനിയെ യോമന എങ്ങു പോയിതോ ഉയരുന്നതുമില്ല ശബ്ദമൻ അരുമ കൺമണിയെ വിളിക്കുവാ പിണയാൻ പലതുണ്ട് അബദ്ധമെന്നരുമ കുഞ്ഞിനു ദീനരക്ഷക തുണയറ്റവരെ തുണയ്ക്കുമാ കരുണ കണ്ണുകൾ മാത്രമാശ്രയം അരികത്തൊരു കൊച്ചു പള്ളിയുണ്ട് അവിടേക്കായവൻ ഓടിടുന്നിത വികൃതിക്കു തിരിച്ചതല്ലവൻ കലുഷ സ്പർശമെഴാത്ത ബാലകൻ ഇരു കൈകളും ഊന്നിയും പരം വിഷമിച്ചും വലുതായ കൽപ്പടി പലതും കയറിട്ടു പള്ളി തന്നരികെ ശീഘ്രമണഞ്ഞു ബാലകൻ ഒരു വാതിൽ തുറന്നു കണ്ടുടൻ മടിയന്യേയകമേ കടന്നവൻ ചെറുമുട്ടുകൾ ഊന്നിയ നിലത്തരുമക്കൈകളണച്ചു നെഞ്ചിലും പരമാർത്ഥതയാൽ വിളങ്ങുമാ നയനങ്ങൾ ദൃഢമായി പതിച്ചവൻ ബലിപീഠമതിന്നുമേലിരിപ്പൊരു സക്രാരിയതിൻ്റെ വാതിലിൽ ചെറുകുട്ടികളെ പ്രിയപ്പെടുന്നൊരു കുഞ്ഞുണ്ണിയെയൊന്നു കാണണം മമ സങ്കടമാകെ യോധണം മടിവേണ്ടങ്ങുദയാലുവല്ലയോ പരമാർത്ഥതയോടിരക്കുവോർ കരുളും വേണ്ടത് സർവമെന്നിതം പിറവിത്തിരുനാളിനമ്മ ചൊന്നൊരു വാക്യത്തെ മറന്നതില്ല ഞാൻ ഒരു നല്ല കസേര നീക്കിയിട്ടതിലേറിയിട്ടൊരു ശങ്കയെന്നിയെ പരിപാവന വേദികയ്ക്കുമേ കയറിച്ചേലൊടിരുന്നു ബാലകൻ ചെറുകൈകളിലൊന്നുയർത്തിയ ചെറു സക്രാരിയതിൻ്റെ വാതിലിൽ മൃദുവായൊരു മുട്ടുമുട്ടിയിട്ടവിടെ തൻ ചെവി വച്ചു പാർത്തവൻ
ചെറുകുട്ടികളെ പ്രിയപ്പെടുന്നൊരു കുഞ്ഞുണ്ണിയുറങ്ങിയിടുന്നുവോ, അഥവാ മുറി പൂട്ടി ഏകനായി വെളിയിൽ പോയി വിഹരിച്ചിടുന്നുവോ? ചെറുപൈതലിവൻ വിളിക്കുമീ വിളി കേൾക്കായ്വതിനെന്തു കാരണം? മുറിയൊന്നു തുറക്കണേ, കനിഞ്ഞൊരു സന്താപമുണർത്തിടട്ടെ ഞാൻ. ഉടനത്ഭുതമുള്ളിൽ നിന്നു കേട്ടൊരു ശബ്ദം, സ്വരലോകമോഹനം സരളം മൃദുലം സുധാരസം, കരളിൽ ചേർത്തിതു പൈതലിന്നഹോ. മമ കുഞ്ഞു സഹോദര, സദാ നിവസിക്കുന്നിഹ ദിവ്യ പൈതൽ ഞാൻ പുറവെഞ്ഞിയെ, വേണ്ടതൊക്കെയങ്ങരുളും സ്നേഹിതനേകനാണു ഞാൻ. കരളിൽ കലരുന്ന ഭക്തിയോടുടനെ ബാലകനോതി ഈ വിധം പനി കൊണ്ടു വലഞ്ഞിടുന്നൊരൻ ജനയിത്രിക്കു സുഖം ലഭിക്കണം. അതുമല്ല വിശപ്പിനപ്പവും തരണേ ഞങ്ങൾ ദരിദ്രരാകയാൽ, അതു രണ്ടുമെനിക്കു പോരുമെൻ പ്രിയ കുഞ്ഞുണ്ണി കനിഞ്ഞിടേണമേ. തരുവേനിതു രണ്ടും ആശ്വസിച്ചുടനെ പോകുക വീട്ടിലേക്കു നീ. അവനി മറുവാക്കു കേട്ടലം കുതുകത്തൊടുമടങ്ങിയപ്പോഴേ, ഇരുളുന്നതിനൊട്ടു മുന്നമേ നിജഗേഹത്തിലണഞ്ഞു ബാലകൻ വിവരങ്ങളശേഷം അമ്മയോടുര ചെയ്താനൊരു ഭേദമിന്നിയേ. ഇവനെന്തു കിനാവു കണ്ടുവോ? വെറുതെ വല്ലതു മോതിടുന്നുവോ? അഥവാ പരമാർത്ഥമോ ഇതെന്നവൾ ശങ്കിച്ചു പല തരത്തിലും. നിമിഷങ്ങളൊരഞ്ചു പത്തു ചെന്നവിടേക്കാഗതരായി രണ്ടുപേർ, ഒരു മധ്യവയസ്ക നാരി മറ്റൊരു മാന്യൻ യുവ കോമളൻ പുമാ. പരിചാരകരുണ്ട് രണ്ടുപേർ ചുമടും രണ്ടവർ കൊണ്ടുവന്നുടൻ വിനയത്തൊടിറക്കി തിന്നമേൽ പലഹാരം പഴമാതിയായവ. ബഹുമാന്യതയുള്ള നിങ്ങളെ സ്ഥിതി പോലെങ്ങനെ സൽക്കരിപ്പു ഞാൻ? ഇവൾ സാധുവെണീറ്റിരിപ്പിടം തരുവാൻ പോലും അശക്ത രോഗിണി. ഒരു പുത്രി കണക്കു തന്നെ നീ പുരുമോദത്തൊടനിക്കു ചെയ്തൊര പരിചര്യകളേതു നാളിലും തരുണീ രത്നമേ ഞാൻ മറക്കുമോ? ഒരു ശമ്പളമന്നു ഞാൻ നിനക്കരുമ കൺമണി തന്നുവെങ്കിലും, ശരിയായി പ്രതി നന്ദി കാട്ടുവാൻ ഇവിടേക്കെന്നെ അയച്ചതീശ്വരൻ. ഇവനെൻ മകനാണു ഡോക്ടറാണിവനെ നീ അറിയുന്നതില്ലയോ? മദിരാശിയിലാണു ജോലി, ഇന്നതിനായി പോവുകയാണു സത്വരം. ഒരു കൊച്ചനതീവ സുന്ദരൻ വഴിമധ്യേ ഒരു മിക്ക മൂലമായി, അവനോദിയറിഞ്ഞു നിന്റെ ഈ സ്ഥിതിയെല്ലാം അതു ദൈവകൽപ്പിതം. ചെറുപൈതലിവൻ വലഞ്ഞിടുന്നതു കേട്ടൻ ഹൃദയം തകർന്നുപോയി. വരികൻ നരികത്തു വത്സല, തരുവേൻ വേണ്ടതു സർവമിന്നു ഞാൻ. അനുകമ്പയുടെ കുമാരനെ അരുകിൽ ചേർത്തു പുണർന്നു മങ്കയാൾ, പലഹാരമെടുത്തു കൊച്ചുകൈക്കകമേ വച്ചവളോ മനിച്ചുതേ. അധ രോഗിണി താൻ ചയിച്ചിടുന്നൊരു മെത്തയ്ക്കരികേയിരുന്നവൾ ഉടനെത്തിയൊരുഷ്ണമാപിനി കുഴലും കൊണ്ടരികത്തു ഡോക്ടറും. അധികം പറയുന്നതെന്തിന്? വിധവയ്ക്കും ചെറുകുഞ്ഞിനും ശുഭം. അഖിലേശ്വരനേകി ആശ്രയിപ്പവരെ താൻ കനിവോടു കാത്തിടും. പരമാർത്ഥതയോടിരുന്നൊരാ ശിശുവിൻ പ്രാർത്ഥന എത്ര ഭംഗിയായി ഉടനെ നിറവേറി. ഈ വിധം പെരുമാറിയിടുകിലേവനും ശുഭം. ഒരു നാൾ
കൊച്ചുകുട്ടിതൻ പ്രിയമാതാവിനു ദീനമാകയാൽ നിതരം വ്യസനത്തിലാണ്ടിരുന്നിതരാലംബനമാരുമെന്നിയെ ചെറുപൈതലവന്നഹോ വയസ്സൊരു മൂന്നിൽ പരമില്ല നിശ്ചയം പിതൃലാളനയാസ്വദിപ്പതും വിധിതൻ ദുഷ്ടതയാല സാധ്യമാ സഹജാതരാരുമില്ല തൻ ഭവനം നിർധനമത്രമാത്രമോ അയൽവാസികൾ ദുഷ്ടർ പിന്നെയച്ചെറുതാം ബാലകനെന്തു ചെയ്തിടും വളരുന്ന വിശപ്പുകൊണ്ടവൻ തളരും കാഴ്ചയിലാദ്രചിത്തനായി അരി